നമസ്കാരം, ഞാൻ ഷമീർ അലി. സാന്റ ഫുഡ് വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോഴുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ വയനാട്ടിലാണ്. വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ കുറച്ച് ലോഡൊക്കെ കയറ്റിയിരുന്നത്. അവർ ലോറിൻ്റെ അകത്താണ് ഡബിളിൽ കാപ്പിയൊക്കെ ലോഡാക്കിയിട്ട് ആ ലോഡ് കഴിഞ്ഞ് നമ്മൾ മൈസൂരിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ യാത്രാ വ്ളോഗാണ്. ആദ്യമായിട്ടാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ ലോഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ചങ്കാണ് കൂടുള്ളത്. നമ്മുടെ ക്യാമറയിലധികം കാണിക്കരുത്, ആദ്യം പറഞ്ഞിട്ട് കൊണ്ട് പോരാ, ക്യാമറയിൽ കാണിക്കൂല. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മളെ നാഷണൽ പെർമിറ്റിൻ്റെ ഉള്ളിൽ. ഗംഭീരാണ്, വിശാലമായിട്ട് കിടക്കാനും ഉറങ്ങാനൊക്കെ സൗകര്യമുണ്ട്, ബർത്തുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മളെ മുട്ടിലാണ് കേട്ടോ ഉള്ളത്, മുട്ടിൽ. ഈ വണ്ടിയുടെ പ്രത്യേകത എന്നാൽ നമ്മുടെ സെൻട്രൽ എ സി ആണ് കേട്ടോ. അത് സെൻട്രലിൽ കൂടെ കാറ്റ് കൊണ്ട് കിട്ടും, അതാണ് നമ്മളെ സെൻട്രൽ എ സി. ചിലപ്പോ നമുക്ക് നല്ലൊരു മഴ കിട്ടാൻ ചാൻസ് ഇല്ലേ. ഇപ്പൊ നമ്മളുള്ളത് നമ്മളെ ബത്തേരി ടൗണിലാണ് കേട്ടോ. ആ ഭംഗിക്കും വൃത്തിക്കും ഒക്കെ പേര് കേട്ട ബത്തേരിയാണ്. ഞങ്ങൾക്കൊന്ന് ചെറുങ്ങനെ കാണിച്ചു തരാം നമ്മളെ ഓടുന്ന ഓട്ടത്തില്. നല്ല ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഓടുമലൊക്കെ മുട്ടായി കടലാസ് എല്ലാരും വന്ന് തപ്പുന്നതാണ്, നമ്മൾ നോക്കട്ടെ. എല്ലാ ചെടിയിലും പൂവും പത്ത് മണിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും. നമ്മൾ ബത്തേരി ടൗണ് പാസ്സായി. ഇനി നമ്മൾ നേരെ മൈസൂരേക്കാണ് വിടുന്നത്. 114 കിലോമീറ്റർ ആണ് വിടുന്നത്. നല്ല ഒഴിഞ്ഞ റോഡാണ്, സാവധാനം അങ്ങനെ ടിച്ച് വിടാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. 10 ടണ്ണ് കാപ്പിയാണ് നമ്മളെ ലോഡ്. മൈസൂരേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തി എന്തിനാണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു ബോർഡ് ഉണ്ടോ, ഇതൊരു കുടിവെള്ള പദ്ധതിയാണ് ലോറിക്കാർക്ക്, അതേപോലെ യാത്രക്കാർക്കൊക്കെ. പിന്നെ കുടിവെള്ളം ഭക്ഷണം പാകം ചെയ്യാൻ അതിനൊക്കെ പറ്റിയ ശുദ്ധമായ വെള്ളം നമ്മളെ ഇവിടെ ഉള്ള ഒരാൾ, അബുഹാജി എന്ന് പറഞ്ഞ ഒരാൾ കൊടുക്കുന്നതാണ്. ഇപ്പം നമ്പറും കാര്യമൊക്കെ അതിലുണ്ട്. അപ്പോൾ ആ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ നിർത്തിയതാണ്. അപ്പോൾ അവിടെ ഒരു പൈപ്പ് കൊടുത്തു. ഇതിൽ ഫുൾ ടൈം വെള്ളം, ആവശ്യമുള്ള വെള്ളം, അല്ലെ നീറ്റ് വെള്ളം ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ കുറച്ച് ബോട്ടിലുകളിലൊക്കെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അഥവാ ദിവസങ്ങൾ കണക്കിന് കുടുങ്ങിപ്പോക്കാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. പോട്ടെ പോട്ടെ, നമുക്ക് മുത്തങ്ങ വെച്ച് കാണാം കേട്ടോ. ഏതാ സ്ഥലങ്ങൾ ഇതെ നോക്കിയ പൊടി തന്നെ.
കാണാൻ പറ്റുന്നുണ്ടോ അറിയാലോ, നമുക്ക് സൂം ചെയ്തിട്ട് അത്രേ കിട്ടുന്നുള്ളൂ. അവിടെ ഒരു മയിലുണ്ടായിരുന്നു. നമ്മുടെ ഒരു കുടുംബം പുല്ലും താൻ ഇറങ്ങിയാട്ടോ. അവസാന ക്ലെയിം വന്ന് പൊക്കിയെടുത്തതാ എന്താ പറയാ ധാരണ. വണ്ടി എടുക്ക വണ്ടിയല്ലോ അവന്റെ ജീവിതം നീങ്ങല്ലാതെ ഉറപ്പാ. ഒരാളെ കൊന്ന അത്ര പ്രശ്നം. ആ മൈല എന്താ വില പറയാ. സൈഡ് പോയടാ. കർണാടക ബോർഡർ കടന്ന് നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അതിന്റെ വലിപ്പിക്കലാണ് വണ്ടി. അങ്ങനെ അവനാംഗീറിൽ കയറുകയാണ്. ചെറിയ തണുപ്പ് ഇറങ്ങി തുടങ്ങി കേട്ടോ. സമയം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇവിടെ കുറച്ച് രണ്ടാളെ ഇവിടെ ഉള്ളൂ. ബാക്കി ടീമൊക്കെ അപ്പുറത്താണ്. ഞാൻ വന്നതിന്റെ ഗുണാണ്. നമ്മളെ ഭർത്താവ് പറയുന്നത് നാല് മാനൊക്കെ എന്ത്, ഇവിടെ ഒരു വിഷയമുള്ള കേസല്ല. ചെതലിന്റെ പുറ്റാണ് കാണ്. നമ്മള് പറഞ്ഞിട്ടേ അജ്മീനെ കിട്ടുന്ന വൈകിട്ട് അജ്മീൻ ഏതാ മൊച്ചല്ലേ. അങ്ങനെ നമ്മൾ കാട് പാസ്സായിരിക്കുകയാണ്. ഗ്രാമീണ ജീവിതമാണ് ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റാച്ചാൽ. കർഷകരാണ് കംപ്ലീറ്റ്. പശുക്കളെയൊക്കെ പോകുന്ന കുറെ ആൾക്കാർ. ഇവിടെയൊക്കെ അതെന്തോ കൃഷി നടക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഇവിടെ അങ്ങനെ സൈഡാക്കിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെറിയ ടോൾ ഗേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഉള്ളത് കുട്ടൽപേട്ടൊക്കെ 10 കിലോമീറ്റർ അപ്പുറത്താട്ടോ. ഇവിടെ ആ ചോളവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പുറത്ത്. Thank you.
ക്യാബേജ്, വാഴ, എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നതും കാണാത്തതൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കട്ടോ. കർണാടകയിൽ ഓട്ടോറിക്ഷ കാണാത്തവർക്കൊന്ന് കാണിച്ചു തരാ. ഇവിടെ വേക്കിലും ഒക്കെ സീറ്റുകൾ കിട്ടും, ഒരു മൂന്നാം കാലൊക്കെ വേക്കിലും കുണ്ടൽപേട്ട്. കുണ്ടൽപേട്ടാണ് ഇപ്പൊ നമ്മളുള്ളത്. തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ, അന്നേരം വിട്ടാ മതി. നമ്മളാ ഊട്ടി മൈസൂർ റോഡിലേക്ക് തിരിയാണല്ലോ. ഇവിടെ ഇനി ഒരു RTO-ന്റെ ഓഫീസ് ഉണ്ട്. അപ്പൊ RTO-ന്റെ അടുത്ത് നമ്മൾ പോയി കൈകളിലൊക്കെ കൊടുത്തു പോരാണ്. നമ്മള് ഗുണ്ടൽപേട്ട ബസ് സ്റ്റാൻഡ്, RTC ബസ് സ്റ്റാൻഡാണ്. ഗുണ്ടൽപേട്ട ടൗൺ നമ്മൾ കടന്നു. ഈ കുറഞ്ഞ കഴിഞ്ഞ റോഡിനാണ് കർണാടകയിൽ കൈക്കൂലി എന്ന് പറഞ്ഞാല് വേറെ ലെവലാ അല്ലേ. 50 rupees 20 rupees ഒക്കെ അല്ലേ മാമൂൽ കടക്ക. മാമൂൽ ഇവിടെ 50 rupees 20 rupees അല്ലേ വില കൈക്കൂലി എന്ന് പറയുന്നത്. വലിയ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഈ സൈഡിൽ കൂടി ഡ്രൈവർ കണ്ടില്ല, ആക്സിഡന്റ് ആയിക്കെങ്കിൽ ഡ്രൈവർക്ക് ആദ്യം തന്നിട്ടു, ബാക്കി പിന്നെ കോംപ്രമൈസ്. അങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി കേട്ടതാ. ഒരു ബൈക്ക് ഉണ്ടല്ലോ, ആള് കാണാൻ ചോദിച്ചിട്ടാണ് ഇതിലെ വീഡിയോ. ഇപ്പൊ നമ്മക്കിപ്പോ ഒരു ചെറിയ ലൈറ്റേ ഉള്ളൂ കേട്ടോ. ഈ ലൈറ്റിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ പോകാനാവില്ല. അപ്പോൾ ആശാനെ കൊണ്ട് വന്നേ ലൈറ്റ് ഇടിക്കും. പവർ വന്നില്ല. അപ്പോ പ്രശ്നമുണ്ട്, രാത്രി യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്. നോക്കാൻ കൊള്ളാനാണ് നല്ലൊരു മുന്നേറ്റം. നമ്മളിവിടെ ചെറുക്കനാന്ന് നോമ്പോറേ പരിപാടിയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം. രാത്രിയൊക്കെയുള്ളതും കൂടി. അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മൾ കടുക്കള എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. ഇവിടെ ഒരു ടോൾ ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈനിലാണ്, ഫാസ്റ്റാഗിൻ്റെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കണ്ടോ. നമ്മളിവിടെ ഒരു ലോറി താവളത്തിലെത്തി, വണ്ടി ഇവിടെ ആൾട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളെ സുഹൃത്ത് പിന്നെ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് അന്വേഷിക്കാനും ഒക്കെ പോയതാണ്. ആൾട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വേണമെങ്കിൽ ബാത്റൂം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്പനിയിൽ പോകാൻ പോവാണ്. വണ്ടി അവിടെ ഫ്രണ്ടിൽ ഫസ്റ്റ് ഇതിലെത്തിയാൽ നമുക്ക് പെട്ടെന്ന് ലോൺ ഇറക്കാൻ പറ്റും. ഞങ്ങൾ നേരെ
നേരെ അങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം മൈസൂർ ടൗണ് നമ്മളെ മാർക്കറ്റാണ്, മൈസൂർ മാർക്കറ്റാണ്. പക്ഷേ പകൽ കൃത്യമായിട്ട് വൃത്തിയായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് അൺലോഡ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണോ? അതിനുള്ള പോക്ക് കണ്ടോ? നല്ലതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് കട്ടിങ്ങാണ്, കുഴപ്പമില്ല, നല്ല വിശാലമായിട്ടുള്ള റോഡാണ്. നമ്മളിവിടെ ലൊക്കേഷനൊക്കെ ഇട്ട് കിട്ടോ? KRS റോഡാണ് നമ്മൾ തപ്പിപ്പിടിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് കട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ലൊക്കേഷൻ പറയുന്നത്. ഏതായാലും നോക്കുക, ഇവിടുന്ന് റൈറ്റ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തിക്കിട്ടോ. KRS റോഡിനും കൂടെ കയറിയിട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ കയറാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ബോസ് ഇറങ്ങി പോയിട്ടുണ്ട്. ഇവിടെ എൻട്രി ആക്കാൻ പോവാണ്. എൻട്രി ആക്കിയിട്ട് ഇവിടെ തന്നെ ഹാൾട്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പോലെ ബില്ലൊക്കെ ചെക്ക് ചെയ്ത് വേണം ഇതാക്കാൻ. അപ്പോൾ അല്ലു അപ്പു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുന്നിൽ എവിടെയെങ്കിലും നിർത്തിക്കോളാനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഞങ്ങളിവിടെ സൈഡാക്കട്ടെ. ആ അവിടെ നിർത്തിക്കാണ്. അപ്പൊ ഞങ്ങള് ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നാൽ നമ്മള് കൊതുക് ഉണ്ടോ എന്നുള്ള അറിയാം. കൊതുക് ഉണ്ടെങ്കിൽ ഷെയറായി. എന്തായാലും നോക്കട്ടെ. അപ്പൊ നാളെ കാണാം. എന്തായാലും കൊതുക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നാളെ കാണാം. ലോഡായി ഇറക്കിയിട്ട് ബാക്കി നമുക്ക് പകല് കാണാം. ബൈ ബൈ.